ഹലോ, നമസ്കാരം. കുറച്ചു നേരം മുമ്പ് ഞാൻ നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളി ആള് അടിപൊളിയാണ്, സീരിയസ്ലി മാൻ. എനിക്ക് പുള്ളിയെ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അങ്ങനെയും ഇഷ്ടമാണ്. പക്ഷേ പുള്ളിയുടെ പല ഇൻ്റർവ്യൂസും ഞാനിരുന്ന് കണ്ടിട്ടുണ്ട്. പുള്ളിയോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പുള്ളി ഓരോ മറുപടികള് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു 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 രസമാണ്. പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് സംസാരിക്കുന്ന സമയത്ത്. മൂപ്പരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പുള്ളിയോട് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഒരു നിലപാട് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബോധിച്ചു. വല്ലാത്തൊരു ഒരു ഒരു ഇഷ്ടമൊക്കെ പുള്ളിയോട് എനിക്ക് തോന്നി. സീരിയസ്ലി, ഞാനിത് വെറുതെ പറയുന്നതല്ല, കാരണം ആരും ആ രീതിയിൽ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, എല്ലാവരും ഇങ്ങനെ തൊട്ടും തൊടാതെ പറയുന്നുണ്ടെങ്കിൽ പോലും പുള്ളി വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളിയുടെ ഒരു നിലപാട് അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. അതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്തൊക്കെയാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്തൊക്കെയാണ് ഇനി കേൾക്കാൻ വേണ്ടി പോണേയാവോ? ആരെ കുറിച്ചിട്ടൊക്കെയാണാവോ ഇനി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഞെട്ടുവോ? നമ്മള് വല്ലാതെ ഞെട്ടുവോ? സ്തംഭിക്കുവോ? അപ്പൊ അതായി സംശയം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്ത് നമുക്കറിയാം അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള അലിഗേഷൻസ്, പല ആളുകൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള എന്താ പറയുക അവസ്ഥകൾ, ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. നടന്മാര്, നടൻ, പ്രമുഖർ 15 പേരടങ്ങുന്നൊരു ഗ്രൂപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ട്, അത്തരത്തിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ഇപ്പോ പേരുകളൊന്നും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പഴയ കാര്യങ്ങളും പണ്ട് കേട്ട കാര്യങ്ങളും, പണ്ട് നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള ചില തിലകൻ ചേട്ടൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ വെച്ച് ഇപ്പോഴത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ ചാനൽസിലൊക്കെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ, ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഊഹാപോഹങ്ങൾ തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ പല നടന്മാരെ കുറിച്ചിട്ടും ആൾക്കാർ വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ നമുക്ക് ഈ ഊഹാപോഹങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അല്ലെങ്കിൽ ഈ ഊഹം കൊണ്ട് മാത്രം വെച്ചുകൊണ്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ശരിക്കും ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ആരൊക്കെയാണ്, നമുക്ക് ഈ പറഞ്ഞ ഇരകളുടെ പേര് വേണ്ട, അവരുടെ പ്രൈവസി ഇരിക്കട്ടെ, അവർക്ക് പ്രൈവസി, അവരുടെ പ്രൈവസി പുറത്തേക്ക് വരണം എന്നൊന്നും ഞാനെന്നല്ല ആരും ആഗ്രഹിക്കുന്നില്ല. അത് വേണ്ടേനും, അത് പറ്റൂല. പക്ഷേ ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോ അതിൽ കൃത്യമായൊരു ഒരു 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 എന്താണ് പറയുക, ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഊഹം എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് വിട്ടിട്ട് ഇതിനൊരു കൃത്യമായ കാര്യങ്ങൾ മുമ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീരിയസ്ലി മാൻ, കാരണം ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല, ഈ സിനിമാ മേഖല മൊത്തത്തിൽ വളരെ മോശമാണ്. അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ ഓൾറെഡി ആളുകൾക്ക് കുറെ പണ്ടത്തെ കുറെ ഗോസിപ്പുകളും പരിപാടികളും ഒക്കെ കേട്ടിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ചെറിയ അറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പല ചിന്തകളും ഓൾറെഡി ഉണ്ട്. ഇതും കൂടി വന്നതിന് ശേഷം ഈ സിനിമയിലുള്ള എല്ലാ നടന്മാരും അല്ലെങ്കിൽ എല്ലാ നടിമാരും വളരെ മോശമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തുന്നുണ്ട്. അത് ഇവിടെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ആരാ പ്രശ്നക്കാര് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് അറിയാതെ ഊഹത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്, മനസ്സിലായ? ഇതിപ്പോ ഇവിടെ എല്ലാ നടന്മാരെയും മോശമായിട്ട് വിചാരിക്കാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ നടിമാരുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഇപ്പോ പലതരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഇഷ്യൂസ് ആൾക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, എന്താ കടന്നു തരും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ ആ ഒരു അലിഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത
ലൈക്ക് എന്താണ്, ഇനിയിപ്പോ ഈ നടിമാർ ഇങ്ങനെ ആയിരിക്കും അല്ലെ കേറുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ നടന്മാർ ഇങ്ങനെ കേറിയതായിരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പുറത്തോ. ഈ ഒരു സാധനം, ഈ ഒരു സാധനം ഇങ്ങനെ ഈ സിനിമയെ കുറിച്ചിട്ട് പൊതുവേ ഇങ്ങനൊരു സാധനം അങ്ങ് തറയ്ക്കും മനസ്സിൽ, മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ തറച്ചങ്ങ് നിൽക്കും ഈ തെറ്റിദ്ധാരണകൾ. അല്ലെങ്കിൽ ആൾക്കാരെ കുറിച്ച് കൃത്യമായ ഒരു സാധനം, സംഭവത്തെ കുറിച്ച് കൃത്യമായ ഒരു ഇതില്ലാതെ വരുന്നൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ആ ഒരു കണ്ണോടുകൂടി കാണുക, അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ കുറിച്ച് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യത എന്നല്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവത്തുള്ളൂ. മൊത്തത്തിലൊരു ഈ സിനിമാ നടന്മാരെ കുറിച്ച്, നടിമാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആളുകളുടെ മുമ്പിൽ അങ്ങനെ ആയി മാറുകയാണ് ആക്ച്വലി ചെയ്യുക. അപ്പോ ഇതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവണം. ഇത് ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കുന്നുണ്ട്, ഞാൻ അധികം വീഡിയോസ് ഒന്നും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അനാവശ്യ ഗോസിപ്പ് ഊഹാപോഹങ്ങളും കൊണ്ടൊന്നും ഞാൻ വീഡിയോ ചെയ്യാനൊന്നും വന്നിട്ടൊന്നുമില്ല. ഇതുവരെ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത്രയും ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്, സിനിമ സ്ഥിരമായി കാണാൻ വേണ്ടി തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരാളാണ്, അഭിനയിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. സോ സിനിമയോട് അടങ്ങാത്തൊരു ഒരു ഒരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സിനിമയെ കുറിച്ചിട്ടും ഇതിലുള്ള ആളുകളെ കുറിച്ചിട്ടും ഒക്കെ കേൾക്കേണ്ടി വരുന്ന സമയത്ത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസമൊക്കെ ആക്ച്വലി തോന്നുന്നുണ്ട്. സോ ഞാൻ പറയുന്നത്, പ്രശ്നക്കാരെ ഇതിൽ സേവ് ചെയ്യാൻ നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിൻ്റെ അകത്ത് എന്താണ് പറയുക, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ, എന്താ പറയുക, ഈ പറയുന്ന ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന ആളുകൾ, ഇവരെ സേവ് ചെയ്യാൻ നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തിനു സേവ് ചെയ്യണേ, വേട്ടക്കാരൻ സേവ് ചെയ്യേണ്ട കാര്യമില്ല. അവര് നിയമപരമായിട്ട് അവരെ കുറിച്ച് അന്വേഷിക്കണം, അവർക്കെതിരെ കേസുകളും കാര്യങ്ങളും ഉണ്ടാവണം, നടപടികളും പരിപാടികളും ഒക്കെ ഉണ്ടാവണം. ഇതുണ്ടായാൽ മാത്രമാണ്, വീണ്ടും അഗൈൻ സ്പീക്കിംഗ്, എന്താ പറയുക, ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ഈ പറഞ്ഞ പ്രശ്നക്കാർക്ക് നേരെ എന്താണ് അവരർഹിക്കുന്ന തരത്തിലുള്ള എന്താണ് നടപടികൾ അവർക്കെതിരെ ഉണ്ടായാൽ മാത്രമാണ് ഇവിടെ ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ. ചേഞ്ചസ് ഉണ്ടാവുക ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ സിനിമാക്കാരെ കുറിച്ച് എന്ത് വിചാരിച്ചാലും അവർക്ക് കുഴപ്പമില്ല, സിനിമാ നടന്മാരെ കുറിച്ച് സിനിമയെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ആ മേഖലയെ കുറിച്ച് എന്ത് വിചാരിച്ചാലും അവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു ഒരു സ്ഥലമാണ്. മറ്റേത് ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് മലയാളത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിലും നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ലൈക്ക് കഥ, സംവിധായകര്, സിനിമ നടന്മാര് എല്ലാം കൊണ്ടും വളരെ ഹൈലി ക്രിയേറ്റീവായിട്ടുള്ള നല്ലൊരു ഒരു 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 ഫീൽഡാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ആക്ടേഴ്സ്, ഐ മീൻ ഇപ്പോഴത്തെ അലിഗേഷൻസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഞാനിതിൽ സ്റ്റോറി സിനിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രീനെ ഈ മോശം പേര് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് കാരണം നശിപ്പിച്ച് പണ്ടാറടക്കി താഴേക്ക് കൊണ്ടുപോരുത്, അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട ഒരു ഗതിയിലേക്ക് മലയാള സിനിമയെ മാറ്റി കൊണ്ടുവരുത് എന്നുള്ളൊരു സാധനം ആക്ച്വലി എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇതില് കുറച്ചാളുകളൊക്കെ ആയിരിക്കും പ്രശ്നക്കാര്, ഈ പ്രശ്നക്കാരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അന്വേഷണങ്ങളും അവർക്കെതിരെയുള്ള നടപടികളും പരിപാടികളും ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവുക, തീരുമാനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് എത്രയും പെട്ടെന്ന് വേണ്ടത്. അല്ലാതെ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിരുന്ന് ഉരുണ്ട് കളിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോയി ധരികിട തത്താത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഇത് ബാധിക്കും. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എല്ലാത്തിനെയും ബാധിക്കും. എന്തിനാണ് കുറച്ചാളുകൾ ചെയ്യുന്ന പ്രശ്നം, കുറച്ച് ആളുകളെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം, കുറച്ച് ഊടത്തരങ്ങൾ കാണിക്കുന്ന ആളുകളെ കൊണ്ടുണ്ടാവുന്ന ഒരു 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 പ്രശ്നം എന്തിന് മൊത്തത്തിലൊരു ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ എല്ലാ നടന്മാരെയും നടിമാരെയും എന്തിനൊരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ, എന്താ പറയുക, ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തണം? അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് ആളുകൾ കാരണം മൊത്തത്തിൽ എല്ലാവരും ഈ ഒരു ഫ്രട്ടേണിറ്റി മൊത്തം ചിത്തപ്പേര് കേൾക്കാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യവും ആക്ച്വലി ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോ എന്താണ് എല്ലാം സത്യമാണ്, ഈ പറഞ്ഞ എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നമ്മൾ കേൾക്കുന്ന അലിഗേഷൻസ് എന്തൊക്കെയാണോ അത്തരത്തിലുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ആക്ച്വലി ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സിനിമാ മേഖലയിലത്തെ ഒരു പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്നന്നെ പ്രശ്നങ്ങളുണ്ട്, വാതിൽ കൊട്ടുന്നു, നടിമാർക്ക് പ്രശ്നം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വരുന്നു. ഇത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഈ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് പൊങ്ങി വരുമ്പോൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊങ്ങി വരുന്ന സമയത്ത്
ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് കടന്നിട്ട് ഇതെല്ലാം ഏരിയയിൽ ഉള്ളതല്ലേ, പക്ഷെ ഷൈൻടോം ഒക്കെ പറയുന്നത് കേട്ടു ഇത് സിനിമയിൽ മാത്രമാണോ ഉള്ളത്, എല്ലാ മേഖലകളിലും ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇവിടെ മാത്രം ചോദിക്കുന്നു, ഷൈൻടോം ഒക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോ എല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്, ഈ എല്ലാ മേഖലയിലും ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത് അതാത് മേഖലയിലുള്ള ആളുകള് അതാത് മേഖലയിൽ ഇരുന്നോണ്ട് ആ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലാതെ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങള്, ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉയരുമ്പോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നില്ലേ എന്ന് മറുചോദ്യം ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വരുന്ന സമയത്ത് പ്രശ്നക്കാരാരൊക്കെയാണ്, ഇനി ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതിന്റെ സൊല്യൂഷൻസും പരിപാടികളും അല്ലെങ്കിൽ ഇതിന്റെ നടപടികളും ഒക്കെ എടുക്കേണ്ടത് ഈ സിനിമയിലുള്ള ആളുകളാണ്, അവരാണ് അതിനെക്കുറിച്ച് വർത്തമാനം പറയേണ്ടത്. അപ്പൊ ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എന്താണ് അവിടെ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ഇവിടെ മാത്രം ചോദ്യം, ഇവിടെ മാത്രമാണോ നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ഫീൽഡ് ആയത് കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ഒരു ഏരിയ ആണല്ലോ നടന്മാരും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് കുറച്ചും കൂടി ആ ഒരു വാർത്ത കത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസം. അപ്പോ എവിടെയാണെങ്കിലും ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് അതാത് സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ അതാത് സ്ഥാപനത്തിലുള്ള ആൾക്കാർ സൊല്യൂഷൻ കണ്ടെത്തുക, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവിടെ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു ഒരു പ്രയോജനവുമില്ല. പിന്നെന്താണ് പിന്നെ ജഗദീശ്വട്ടൻ പറഞ്ഞൊരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത്, നടിയുടെ വാതില് മുട്ടി, നടിയുടെ വാതില് മുട്ടി എന്ന് പറയുന്ന സമയത്ത് എപ്പം മുട്ടി, ആര് മുട്ടി, എന്ന് മുട്ടി എന്ന് ചോദിക്കുന്നതല്ല, മുട്ടിയോ, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയും പരിപാടികളൊക്കെ എടുക്കുന്ന ഒരു ഒരു സംസാരത്തിലേക്ക് ആക്ച്വലി എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് സിമ്പിൾ. അത് ഈ നമ്മൾ പറയുമല്ലോ, ഈ മടിയില് ഘനം ഉള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളത്. സോ അതാണ്, എനിക്കറിയില്ല കേട്ടോ ഇപ്പൊ ഈ പറയുന്ന ജഗദീഷ് ചേട്ടന്റെ കാര്യം നമുക്ക് ആരും അറിയില്ല, ഇതിലിപ്പോ എന്താണ് ആരാ പ്രശ്നം എന്താണെന്നൊന്നും അറിയില്ല. ഇതിലിപ്പോ ജഗദീഷ് ചേട്ടന്റെ സംഭവം ഇപ്പൊ ഇങ്ങനെ പുള്ളി വന്ന് ഇങ്ങനെ സംസാരിച്ച് പുള്ളിയുടെ ഒരു ക്ലാരിറ്റി, പുള്ളിയുടെ ഒരു നിലപാട്, വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് പുള്ളി വളരെ കോൺഫിഡന്റ് ആയി വന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ പുള്ളിയുടെ ആ ഒരു നിലപാടിനെ കുറച്ച് വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടിയും ക്വാളിറ്റി ഉള്ളതായിട്ടും ഒക്കെ തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു സംഭവം മെൻഷൻ ചെയ്യാൻ കാരണം അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് ശരി. പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അത് സംഘടനയിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അമ്മ സംഘടനയിലുള്ള ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് വർത്തമാനം പറയുക, പ്രശ്നക്കാർക്കെതിരെ നടപടി എടുക്കാനുള്ളൊരു സംഭവം ഉണ്ടാവുക, അവരെ മാറ്റി നിർത്തുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോ എന്താ പറയുക, ഇതാ കുറച്ചു നേരം മുമ്പ് ഡയറക്ടർ രഞ്ജിത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. ബംഗാളി നടിയാണോ, ബംഗാളി അല്ലേ, ബംഗാളിയാണോ, ബംഗാളി നടിയെ, ബംഗാളി നടി അല്ലേ, ബംഗാളി നടിയുടെ ഒരു 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 അലിഗേഷൻ എന്തോ ഡയറക്ടർ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്, പല ആൾക്കാരും പല ആൾക്കാർക്കെതിരെയും പല തരത്തിലുള്ള കാര്യകാരണങ്ങൾ കൊണ്ടുള്ള ഒരു അലിഗേഷൻസ് ഒക്കെ കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുക എന്തോ, ഇതൊക്കെ ഏത് രീതിയിൽ പോവുക എന്തോ എനിക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം വയനാടിന്റെ അപ്ഡേറ്റ് എന്താണാവോ അറിയില്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഉള്ള ന്യൂസുകളോ പരിപാടികളോ അതിന്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതങ്ങനെയാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും, അടുത്തൊരു ബിഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് ഇതും പോവും. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെലിബ്രിറ്റീസ് ഇതൊക്കെ ഉള്ള രീതിയിലായതുകൊണ്ട്, ഇത് അങ്ങനെ ഒരു കളർഫുൾ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ, ഒരു ഗോസിപ്പ് ലെവൽ സാധനമായതുകൊണ്ട് തന്നെ, ഇത് മറ്റ് പല ന്യൂസുകളിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് നാൾ നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സാധനമാണ് ഈ പറയുന്ന നടന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ആകാംക്ഷയൊക്കെ ആക്ച്വലി ഉണ്ടാവും, മറ്റു വാർത്തകളിൽ നിന്ന് ഇതിനെ കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷ കൂടുതൽ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇത് കുറച്ച് നാളൊക്കെ നിൽക്കും, കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കും. ഇനി ആരൊക്കെ പറയാൻ പറ്റില്ല, കുറെ അലിഗേഷൻസും കൊണ്ട് ഇങ്ങനെ വരുമല്ലോ. പിന്നെ എനിക്ക് ഞാൻ കണ്ണിൽപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോ മോഹൻലാൽ, മമ്മൂട്ടി ഇവര് ഭയങ്കര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവര് ഭയങ്കര പ്യുർ സോളാണ്, ഇവര് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം,
ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലുള്ള ഒരു നടീ നടന്മാരെ കുറിച്ചോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്ക് ഇതിലുള്ള സിനിമാ താരങ്ങളെ സിനിമയിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമേ, ക്യാരക്ടറിലൂടെ മാത്രമാണ് എനിക്ക് ഈ നടന്മാരെ അറിയുന്നത്. ഇവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു മാത്രം കേട്ടോ, ഇങ്ങനെ ആരെ കുറിച്ചിട്ടാണെങ്കിലും ഇവരിതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇതിൽ ഇവർ ഇൻവോൾഡ് ആണോ ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്നും ഗോസിപ്പ് അവിടെ ഇവിടെയും കേട്ടയും വെച്ചിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കാത്തത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് എന്താണ്, മാന്യമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കുറെ ഗോസിപ്പ് ചാനൽസ് ആക്ച്വലി ഉണ്ട്, ഗോസിപ്പിംഗ്, ജസ്റ്റ് ഗോസിപ്പിങ്സ്. അവര് പണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ഗോസിപ്പടി പരിപാടി, ഈ സിനിമാ നടന്മാര് നടിമാരെ കുറിച്ചിട്ടുള്ള കുറെ വിവിധ പരിപാടികൾ അത് ചെയ്ത് അടിച്ചുവിടുന്ന ആൾക്കാർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹൈമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ ടീമുകൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചും കൂടിയും ലൈസൻസ് കിട്ടിയ പോലെ ഈ ആൾക്കാർക്ക് അടിച്ചങ്ങ് വിടുകയാണ് കഥ. അപ്പോൾ അതെല്ലാം ഊഹമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഞാനിവരെ വൈറ്റ് വാഷ് ചെയ്യാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, വൈറ്റ് വാഷിംഗ് അല്ല. നമ്മൾ പറഞ്ഞ ഊഹം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചൊരു കൃത്യമായ ഒരു സാധനം, ആരാണെങ്കിലും നമ്മളിപ്പോൾ ഇഷ്ടമല്ലാത്ത, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ടോപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ, അത് ഉറപ്പുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷേ ഗോസിപ്പ് എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടു, അപ്പം ഇപ്പുറത്ത് ആ അതായ ഈ നടനായിരിക്കും ഈ നടനായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അപ്പുറത്ത് കഥ ഉണ്ടാക്കിയിട്ടൊരു ഗോസിപ്പ് ലെവലിലേക്ക്, 18+ ലെവലിലേക്കുള്ള ഒരു വർത്തമാനം ആക്ച്വലി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ല അല്ലാത്ത വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പുറത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ആക്ച്വലി ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഒരു മീശയൊക്കെ വെച്ചൊരു ചങ്ങാതി, വലിയൊരു മീശയൊക്കെ വെച്ചിട്ട്, മീശ മാത്രം വെച്ചിട്ടൊരു ചങ്ങാതിയാണ്. ബിഗ് ബോസ് നടക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ ഇയാളെന്നെ നോട്ടീസ് ചെയ്യുന്നത്. ഇയാൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഴയ നടിമാരുടെയും അതേപോലെ പഴയ നടന്മാരുടെയും ഇപ്പോഴുള്ള നടന്മാരുടെയും ഒക്കെ തമ്പനെയിൽസും പരിപാടികളൊക്കെ എടുത്ത് വയ്ക്കും. അതിൽ കൊടുക്കുന്ന ടൈറ്റിൽ തമ്പനെയിലൊക്കെ ഇയാൾ പണ്ട് എങ്ങനെയാ ഒരിക്കലും തമ്പനെയിൽസ് മൊത്തം വളരെ മോശമായിട്ടാണ്, വളരെ വൾഗറായിട്ടാണ് അയാൾ പണ്ടേ ഈ ലെവലിലാണ് അയാൾ ചെയ്യുന്നത്. എവിടുന്നാണ് ഇതിനുള്ള ലൈസൻസ് കിട്ടുന്നത്? കേസൊന്നും എടുക്കുന്നില്ലേ ഇവർക്കൊന്നെതിരെ? ഇപ്പോഴും അയാൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടാണോ വരുന്ന വർത്തമാനം പറയുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഇവര് പണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഈ ഗോസിപ്പിംഗ് സെറ്റപ്പിലുള്ള ടൈറ്റിൽസും വർത്തമാനം കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവര് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ലൈസൻസോട് കൂടിയിട്ട് വർത്തമാനം പറയാൻ വേണ്ടി തുടങ്ങി, എന്തോ ലൈസൻസ് കിട്ടിയ പോലെ. പിന്നെ കുറെ ട്രോൾ ചാനൽസ് ഉണ്ട്. ഈ ട്രോൾ ചാനൽസ് ചെയ്യുന്ന പരിപാടി എന്താണ്? ഇപ്പോൾ മമ്മൂക്കേനെ കുറിച്ചിട്ട് തന്നെ എന്തോ ഒരു ട്രോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ കുറിച്ചിട്ട് എന്തോ ഒരു ട്രോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രോൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഇവർ ഗെയിമന്മാരാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യം, അല്ലെങ്കിൽ എന്താണ് ഒരാൾ ഇവർക്കെതിരെ വന്ന്, ഇപ്പം പല നടിമാരും ഇങ്ങനെ ഓരോ പഴയ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഇൻ്റർവ്യൂസിലും ഒക്കെ എന്തൊക്കെയൊക്കെയോ പല ക്ലിപ്പുകൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ പഴയത്. അപ്പം അതിൽ നിന്ന് അന്നത്തെ അന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എടുത്തു വെച്ച് ട്രോള് വരികയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ എന്താണോ പറഞ്ഞേ ആ സാധനം മാത്രം അത് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ട്രോൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ മുമ്പ് പറഞ്ഞൊരു സംഭവത്തെ, മുമ്പ് പറഞ്ഞൊരു സാധനം, മുമ്പ് ആരോ ഇരുന്ന് എന്തോ പറഞ്ഞൊരു സംഭവത്തെ ഇപ്പോഴത്തെ ഒരു ഹേമ കമ്പനി റിപ്പോർട്ട് വന്നതിന് ശേഷം 18+ കൂടി ആഡ് ചെയ്ത് ഒരു വൾഗറായിട്ടുള്ളൊരു ലെവലിലേക്ക്, ഒരു നടന്മാരുടെ പേരൊന്നും പറയുന്നില്ല, അവരുടെ ഇത് എടുത്തു വെച്ച് അതെന്താണ് പറയുക, അവരെന്നെ എന്താണ് ട്രോളാക്കി വിടുക എന്ന് പറയുന്ന സമയത്ത് ഇതിങ്ങനെയല്ലല്ലോ, അവരിങ്ങനെയല്ലേ പറഞ്ഞേ, അവരിങ്ങനെ പറഞ്ഞൊരു കാര്യം ഇവർ ട്രോളാക്കിയപ്പോൾ ഇങ്ങനെ ചെയ്തു, ഇത് ശരിയല്ലല്ലോ. ഇപ്പം നമുക്ക് ഇവരെയൊക്കെ വിമർശിക്കാം, ഉള്ള കാര്യം പറഞ്ഞ് നമുക്ക് അറിയാവുന്ന കാര്യം വെച്ച് ഒരു മാന്യമായ ഒരു ഊഹങ്ങളെങ്കിലും വെച്ചിട്ട് നമുക്ക് വിമർശിക്കാം, ട്രോൾ ഇറക്കാം. പക്ഷേ ഊഹിക്കുന്നതിലും ഊഹിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയും പറഞ്ഞ കാര്യങ്ങളെ വേറൊരു രീതിയിലേക്ക് ആക്കി വളരെ മോശമായി 18+ ലെവലിലേക്ക് ആക്കിയിട്ട് ഇവിടെ പലരും ട്രോളുകൾ ഇറക്കുന്നത് കാണുന്ന സമയത്ത്
ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന് തോന്നിപ്പോകും. അപ്പൊ അത്രേ പറയുന്നുള്ളൂ. എന്തായാലും ആരെ കുറിച്ചിട്ടാണെങ്കിലും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എന്താ പറയാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ പുറത്തേക്ക്. അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? അല്ലാതെ എല്ലാ വിഷയത്തിലും ഇങ്ങനെ ഒരു പുകമറ പോലെ ഇങ്ങനെ നിന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഓരോ ഊഹങ്ങൾ മാത്രം തന്നുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് എന്തോ സെപ്റ്റംബർ 10 തോന്നുന്നു അല്ലേ കേസ് പരിഗണിക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു കേൾക്കുന്നുണ്ട്. പരിഗണിക്കട്ടെ, തീരുമാനം ഉണ്ടാവട്ടെ. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെരി ഗുഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പുറത്തേക്ക് വിട്ടല്ലോ, ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ഇപ്പോഴെങ്കിലും വിട്ടല്ലോ. എന്നാലും അതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, പബ്ലിക്കായിട്ട് പുറത്ത് വന്നിട്ടില്ല, കാണിച്ചിട്ടില്ല. അതൊക്കെ ആ രീതിക്ക് പോട്ടെ. ബട്ട് സ്റ്റിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം പ്രശ്നക്കാര് ആയ ആൾക്കാർക്ക് എന്തായാലും അവർക്കറിയാലോ അവർ പ്രശ്നക്കാരാണെന്നുള്ളത്. അവരെന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്ന് വരണ്ടിട്ടുണ്ടാവും, ഒന്ന് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓട്ടാ ഉറപ്പ് പറയാൻ പറ്റില്ല, ഇവരൊക്കെ മുമ്പന്മാരായതുകൊണ്ട് തന്നെ അവർ വിറച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുടുങ്ങോ എന്നുള്ളൊരു 1% തോട്ടമെങ്കിലും വന്നിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരു ഭയം വന്നിട്ടുണ്ട്, പ്രശ്നം വന്നിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണല്ലോ. ഇനി പ്രശ്നക്കാരായ ആൾക്കാർക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ആയിരിക്കും ഓർമ്മ വരിക, വല്ല പണി കിട്ടുക പ്രശ്നമാകുമോ എന്നുള്ള സാധനങ്ങളൊക്കെ ചിന്തയിലേക്ക് വരും. പിന്നെ ഇനി കയറാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സി ഇതൊരു ഓഫ് കോഴ്സ് പലരും പാഷൻ കൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത്, അഭിനയമോഹം കൊണ്ടാണ് വരുന്നത് ഒക്കെ സത്യമാണ്. പക്ഷേ ഇതൊരു തൊഴിൽ മേഖല കൂടിയാണ്, ഒരു തൊഴിൽ മേഖല കൂടിയാണ്. സോ അങ്ങനെയും കൂടിയും ആളുകൾ കൺസിഡർ ചെയ്യണം. കഴിവിൻ്റെ ബേസിസിൽ സിനിമയിലേക്ക് അവസരങ്ങൾ കൊടുക്കുക. കഴിവിൻ്റെ ബേസിൽ, കഴിവില്ല എന്നുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കഴിവിൻ്റെ ആത്മാർത്ഥമായിട്ട് കഴിവിൻ്റെ ബേസിസിൽ കഴിവില്ല എന്ന് തോന്നുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷേ കഴിവുണ്ടായിട്ട് പെൺകുട്ടികളും പുരുഷന്മാരും സിനിമയിലേക്ക് കാലുകുത്താൻ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് വേണം, കടന്നു കയറണം, ഇത്തരത്തിലുള്ള ലെവലിലേക്കുള്ളൊരു സംസാരം ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പേരിൽ സിനിമ എന്ന് പറയുന്ന ഒരു പാഷൻ തന്നെ മാറ്റിവെക്കേണ്ടി വരിക, മറ്റുള്ള മേഖലകളിലേക്ക് ചിന്ത കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. സിനിമയിലേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാം നിങ്ങൾക്ക് ഇത് തന്നെ സിനിമ തന്നെ വേണമെന്നാണ് എന്താണ് നിർബന്ധം, അതിലേക്ക് പോകുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കടന്നു കൊടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതങ്ങ് വേണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്തൂടെ എന്നുള്ള സാധനം വരുന്നത് നമ്മളെ ഒന്നും ബാധിക്കാത്തതുകൊണ്ടും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കൂ, ഈ ഒരു തൊഴിലാ താല്പര്യം. ഇപ്പം ഡ്രൈവർമാർ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റും ഒക്കെ ആവുന്ന ഒരു പാഷൻ്റെ പുറത്ത് ഇഷ്ടം കൊണ്ടാവുന്ന ആൾക്കാർ പോലെ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇഷ്ടം കൊണ്ട് വരുന്നവരാണ്. ഇഷ്ടപ്പെട്ടൊരു പണി എടുക്കാൻ പറ്റുക എന്ന് പറയുന്നതല്ലേ ഭാഗ്യം. അപ്പോൾ അതിലേക്ക് കയറി വരുന്ന സമയത്ത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാണ്ട് കഴിവ് ഉണ്ടായിട്ടും മറ്റുള്ള മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ അതിലൊരു അവസരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ പാഷൻ മാറ്റി വെച്ച് പോകേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥയാണ്. അതിന് ആർക്കും അത്തരത്തിലുള്ള അവസ്ഥകൾ വരാൻ വേണ്ടിയിട്ട് പാടില്ലേ. കഴിവ് നോക്കി തന്നെ അതിൻ്റെ, എല്ലാവരും മോശക്കാരല്ല, എല്ലാ സംവിധായകരും എല്ലാ നടന്മാരും എല്ലാ പ്രൊഡ്യൂസേഴ്സും മോശക്കാരല്ല, നല്ലവരും ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട അവസ്ഥ എന്താ? ഇങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ? എല്ലാവരും മോശക്കാരല്ലാട്ടോ, എല്ലാവരും മോശക്കാരല്ലാട്ടോ എന്ന് പറയേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരാ മോശക്കാര് അല്ലെങ്കിൽ ആരാ പ്രശ്നക്കാര് എന്നുള്ളത് അറിയുന്നില്ലല്ലോ കൃത്യമായിട്ട്. ഊഹിച്ച് പറയാൻ പറ്റുന്നല്ലാണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇന്നെ ലിസ്റ്റിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എല്ലാവരും മോശക്കാരല്ലെങ്കിലും മോശക്കാരുള്ളത് കൊണ്ട് എല്ലാവർക്കും ചീത്ത പേര് വരുന്നു, ഈ പല ഊളകൾ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പറ്റുന്ന പെടാപ്പാട് പെടുന്ന ആളുകളും ആക്ച്വലി ഉണ്ട്, ദുരനുഭവങ്ങളും പലർക്കും ഉണ്ടാവുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അപ്പം ഇത്രയൊക്കെ പറയുള്ളൂ. ഏതായാലും ഇനി ആളുകളൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് പൊങ്ങി വരികയായിരിക്കും, അന്ന് ഇത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. വരട്ടെ, എല്ലാവരും എടുത്തു വരട്ടെ, എല്ലാവരും വരട്ടെ എന്നുള്ള ധൈര്യം കാണിക്കട്ടെ.
എല്ലാ അന്വേഷണങ്ങളോടുകൂടി സംഭവിക്കണം. സോറി, ഞാൻ ജീരകം മുട്ടായി തിന്നുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു ശീലമുണ്ട് ജീരകം തിന്നലേ. അപ്പോൾ എല്ലാവരും എടുത്ത് പൊങ്ങി വരട്ടെ, എല്ലാവരും എല്ലാവരും വരണം. പ്രശ്നക്കാർ ഇപ്പോൾ പലർക്കും പലതും പറയാനുണ്ടാവും, ഇപ്പം ഇന്നയാൾ എന്നെ ഉപദ്രവിച്ചു, ഇന്നയാളുടെ ഭാഗത്തു നിന്ന് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അതിൽ അന്വേഷണങ്ങൾ ഉണ്ടാവുക, എല്ലാ രീതിയിലും രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അന്വേഷണം ഉണ്ടാവുക. അപ്പോൾ വേട്ടക്കാരനും എന്താണ് രകളും രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് അന്വേഷണങ്ങൾ ഉണ്ടാവുക, അതിനൊരു കൃത്യമായൊരു ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് എന്തായാലും എത്തട്ടെ. അല്ലാണ്ട് എത്ര നാളെന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ പുകമറയിൽ എത്ര നാൾ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും? അത് ശരിയല്ല. അത് ഈ ഒരു മേഖലയ്ക്ക് തന്നെ വളരെ മോശമാണ്. അപ്പം അങ്ങനെ പോകേണ്ട ഒരു ഇൻഡസ്ട്രി അല്ലല്ലോ ഇത്. അപ്പോൾ ശരി എന്നാൽ.